ഇറാന്റെ ലോകകപ്പിൽ ഇറാന്റെ തോൽവി ആഘോഷിച്ച ജനക്കൂട്ടത്തിന് നേരെ ഇറാനിൽ വെടിവയ്പുണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടു, 30 പേർക്ക് പരിക്കുപറ്റി. IS തലവനെ അമേരിക്ക വധിച്ചു എന്ന വാർത്തയും വരുന്നു. ഈ അവസരത്തിൽ ഈ വിദേശ വാർത്തകളെ ആഴത്തിൽ അപഗ്രഥിക്കാൻ നമുക്കിപ്പം PP ജെയിംസ് ചേരുന്നു. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. December 1 ആശംസകൾ. ഒരു കൊല്ലം കൂടി അവസാനിക്കാൻ സമയമാകുന്നു എന്ന് ഞാൻ PP ജെയിംസിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇറാനിലെ വലിയ പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് ഇറാന്റെ ടീം അമേരിക്കയുമായി ഉള്ള ഫുട്ബോൾ മത്സരത്തിൽ പരാജയപ്പെട്ട് പുറത്തായതിന് പിന്നാലെ ഇറാനിൽ വലിയ ആഘോഷം നടന്നു എന്നുള്ളതാണ് ഇറാൻ ഭരണകൂടത്തെ വല്ലാത്ത രീതിയിൽ അമ്പരപ്പിച്ചത്. പല നഗരങ്ങളിലും, പ്രത്യേകിച്ച് കുർദുകളുമായിട്ട് ബന്ധപ്പെട്ട കുർദിസ്ഥാൻ മേഖലയിലൊക്കെ വലിയ ആഘോഷമാണ്. പടക്കം പൊട്ടിച്ചും ജയ് വിളിച്ചും കാറിന് ഹോൺ അടിച്ചൊക്കെയാണ് അവിടെ ആഘോഷങ്ങൾ നടന്നത്. കാറിൽ ഹോൺ അടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച 27-കാരനായ മെഹർ സമക് എന്ന യുവാവിനെയാണ് നേരിട്ട് തലയിൽ വെടിവെച്ച് അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസ്, സുരക്ഷാ സേന വധിച്ചത്. നിരവധി പേർക്ക്, 30-ലേറെ പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു ഇറാന്റെ റിപ്പബ്ലിക്കിനെതിരെയുള്ള ഒരു വലിയ പരസ്യമായിട്ടുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. കാരണം ഇറാൻ ടീം റെപ്രസെൻ്റ് ചെയ്യുന്നത് യഥാർത്ഥ ജനങ്ങളെയല്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭമാണ് അവിടെ നടന്നത്. ആദ്യ മത്സരത്തിൽ ഇറാൻ അവരുടെ ദേശീയ ഗാനം ആലപിക്കാൻ വിസമ്മതിച്ചിരുന്നു. അവിടുത്തെ ക്യാപ്റ്റൻ തന്നെ പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് വളരെ പ്രഷർ വന്നപ്പോഴാണ് പിന്നീടുള്ള 2 കളികളിൽ അവർ ദേശീയ ഗാനം ആലപിച്ചത്. പക്ഷേ ആ ദേശീയ ഗാനം ആലപിച്ചതിനെതിരെ പ്രക്ഷോഭകർ രംഗത്ത് വന്നു. ഇനി ഇറാൻ്റെ ഫുട്ബോൾ ടീം തോറ്റ് എങ്ങനെ നാട്ടിലേക്ക് മടങ്ങുമെന്നറിയില്ല. മടങ്ങിയെത്തിയാൽ ഒരുപക്ഷെ അവർക്ക് അവരെ കാത്തിരിക്കുന്നത് ജയിലായിരിക്കാം. എന്തായാലും ആ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇറാനിൽ ലോകകപ്പിന് ഒരു രാഷ്ട്രീയ മാനം കൈവരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അർജൻറ്റീന ജയിക്കുന്നതിൻ്റെ ആഘോഷം, അതിനിടയിൽ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് ബ്രസീലിയൻ ഇതിഹാസ താരം പെലെ ആശുപത്രിയിലായിരിക്കുന്നു, ഇതിൻ്റെയൊക്കെ വാർത്തകൾക്കിടയിലാണ് ഇറാനിലെ ഈ രാഷ്ട്രീയ മാനം ഉള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ IS തലവൻ അബു ഹസൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതാദ്യമല്ല, 3ാമത്തെ IS തലവനെയാണ് അമേരിക്ക വധിക്കുന്നത്. ആദ്യം നമുക്ക് ഓർമ്മയുണ്ടാവും, സ്വയം ഖാലിഫായി പ്രഖ്യാപിച്ച IS സ്ഥാപക തലവനായിരുന്ന ബാഗ്ദാദി, അദ്ദേഹം 2019 ഡ്രോൺ അയച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരുന്നു. പിന്നീട് വന്ന ആളെയും കൊലപ്പെടുത്തി. ഇപ്പോൾ അബു ഹസൻ കൊലപ്പെട്ടു. ഇപ്പോൾ അബു ഉസൈനി എന്ന പുതിയ തലവനെ നിയമിച്ചതായിട്ട് അവരുടെ മെയിൽ സന്ദേശത്തിൽ പറയുന്നു. നേരത്തെ നമുക്കറിയാവുന്ന പോലെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഡ്രോൺ അയച്ച് അമേരിക്ക അൽഖ്വയ്ദയുടെ തലവൻ സവാഹിരിയെ കൊലപ്പെടുത്തിയിരുന്നു. അപ്പോൾ അമേരിക്ക ഒന്നിനു പുറകെ ഒന്നായി മറ്റേ തീവ്രവാദ നേതാക്കളെ കൊലപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഭീകര സംഘടനകളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ ഒരു ആക്രമണമൊക്കെ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. SK ജെയിംസ്, ചൈനയിൽ നിന്ന് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ചും ജിയാങ് സെമിന് മുൻ പ്രസിഡന്റ് അന്തരിച്ചു. മാത്രമല്ല അദ്ദേഹം ടിയാനമൻ സ്ക്വയറിലെ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ചൈനയിൽ യഥാർത്ഥത്തിൽ പോലീസും അതുപോലെ ആളുകളും തമ്മിൽ ഏറ്റുമുട്ടി, പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി എന്ന വാർത്തയും വരുന്നു. വിശദാംശങ്ങൾ. SK അവിടെ ചൈനീസ് സൈന്യത്തിൻ്റെ ടാങ്കുകൾ ഉരുളുകയും പോലീസ് വളരെ കനത്ത രീതിയിൽ എല്ലാ നഗരങ്ങളിലും പോലീസ് ഇതും ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രതിഷേധം അലയടിച്ചുയരുകയാണ് SK. അപ്പോൾ അത് ഒരു തരത്തിൽ ചൈനയിൽ ഇതുവരെ കാണാത്ത, ടിയാൻമൻ സ്ക്വയറിന് ശേഷം കാണാത്ത സംഭവമാണ്. ഇപ്പോൾ അതിനിടയിലാണ് 96-കാരനായ ചൈനയുടെ മുൻ പ്രസിഡന്റ് ജിയാങ് സെമിൻ അന്തരിച്ചു എന്ന വാർത്ത വരുന്നത്. ജിയാങ് സെമിൻ്റെ വരവിനും ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ടിയാൻമൻ സ്ക്വയറിൽ 10,000-ക്കണക്കിന് ചെറുപ്പക്കാരെ ടാങ്കുകൾ ഉരുട്ടി കൊലപ്പെടുത്തിയപ്പോൾ അന്ന് അതിന് തൊട്ടു മുൻപ് കണ്ണീരോടെ വന്ന് നിങ്ങൾ പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടത് ഷാവോ സിയാങ് എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ചൈനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പിൻവാങ്ങണം. അദ്ദേഹം ശക്തി കാണിക്കാതെ കണ്ണീരിൻ്റെ ഭാഷയാണ് ഉപയോഗിച്ചത്. അത് അവിടുത്തെ നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് സർവശക്തനായിരുന്ന ഡെങ് സിയാവോപിങ് അദ്ദേഹത്തെ പുറത്താക്കി. പ്രത്യേകിച്ച് ടിയാൻമെൻ സ്ക്വയറിൽ പോയി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ജനറൽ പോയിട്ട് ആ രീതിയിൽ സംസാരിച്ചത് നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ മാറ്റിയാണ് ജിയാങ് സെമിനെ പുതിയ നേതാവായി കൊണ്ടുവന്നത്. ഒരുപക്ഷെ ജിയാങ് സെമിൻ്റെ കൈകളിൽ ചോരയില്ലായിരിക്കാം, കാരണം അദ്ദേഹം അതിന് ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ കടുത്ത നിലപാടെടുക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തിയ ഒരാളായിരുന്നു ജിയാങ് സെമിൻ. പക്ഷെ അദ്ദേഹം ആ ചോരക്കര മാറ്റിക്കളയാൻ ചൈനയെ തുറന്നുവിട്ടു. ചൈനയെ സാമ്പത്തിക ശക്തിയാക്കി, ഹോങ്കോങ്ങിനെ തിരിച്ചുപിടിച്ചു. അങ്ങനെ ഒരുപാട് ഭരണ നേട്ടങ്ങൾ ചൈനയ്ക്ക് വേണ്ടി സമ്മാനിച്ചാണ്. അതുപോലെ തന്നെ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെയൊക്കെ പിന്തള്ളി 2nd സ്ഥാനത്ത് സാമ്പത്തിക ശക്തിയായി ചൈനയെ മാറ്റിയതിൻ്റെ പിന്നിലും
ഈ അന്തരിച്ച ജിയാങ് സെമിനാണ്. അതുകൊണ്ട് ജിയാങ് സെമിൻ ആധുനിക ചൈനയുടെ ഒരു മേക്കർ, ഡെങ് സിയാവോപിങ്ങിനൊപ്പം ഒരു മേക്കർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ആളാണ് ഇപ്പോൾ കടന്നുപോയത്. അദ്ദേഹത്തിന് ശേഷം വന്ന ഹു ജിൻഡാവോയെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഷിജിങ് പിങ് പുറത്താക്കുന്നത് ദൃശ്യങ്ങളിൽ വൈറലായതാണ്. അപ്പോൾ എന്തായാലും ഷിജിങ് പിങ്ങിന് വലിയ തലവേദന ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ടിയാൻമെൻ സ്ക്വയറിന് തുല്യമല്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടിച്ചൊതുക്കാൻ കഴിയുന്നില്ല. കോവിഡ് നിയന്ത്രണത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെയും. എസ് കെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടാവും, അവിടെ നടന്ന അവിടുത്തെ റൂംകിയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. അതിന് ഈ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വാതിലുകളൊക്കെ അടച്ചിട്ടത് കൊണ്ട് അവർക്ക് പുറത്തു കിടക്കാൻ കഴിഞ്ഞില്ല, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ചൈനയിലെമ്പാടും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രക്ഷോഭമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. എസ് കെ.